ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബയോമേറ്റ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബി എസ് സി സുവോളജി ഫസ്റ്റ് ഇയർ ആനിമൽ ഡൈവേഴ്സിറ്റി വൺ എന്ന മുടിയുള്ളിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള അതായത് ഫസ്റ്റ് സെമ്മിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഫിഗേഴ്സാണ് അപ്പോൾ നമുക്ക് ഒരുപാട് ഫിഗേഴ്സ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇപ്പം ഡയറക്റ്റായിട്ട് ചോദിക്കാം അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് എസ് എ ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് ആഡ് ചെയ്യേണ്ട ഫിഗേഴ്സ് ഉണ്ട് ആ ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടോട്ടൽ ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പം അങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ് നമ്മളുടെ ടെസ്റ്റിലുണ്ട് അപ്പോൾ ഇത്രയും ഫിഗേഴ്സ് നിങ്ങൾ നോക്കാതെ ഒരിക്കലും പോകരുത് അതിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫിഗേഴ്സും ഉണ്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഫിഗേഴ്സും ഉണ്ട് സോ ഇത് നിങ്ങൾ നല്ലപോലെ നോക്കാം നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലേക്ക് പോകാം പിന്നെ വേറൊരു കാര്യം കെമിസ്ട്രി അനലിറ്റിക് പ്രിൻസിപ്പൾ അതുപോലുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് കെമിക്കൽ ബോണ്ടിങ് മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ അപ്പോൾ ബാക്കി ചാപ്റ്റേഴ്സും കൂടെ എക്സാമിന് മുമ്പായിട്ട് ചെയ്യാൻ നോക്കാം കുറച്ച് ഹെൽത്തി പ്രോബ്ലംസ് ഉള്ളതുകൊണ്ടാണ് കുറച്ച് ഒരു ഡേ ടു ഡേ ലാഗ് വരുന്നത് അപ്പോൾ കെമിസ്ട്രി നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്തായാലും ക്ലാസ് കിട്ടിയിരിക്കും ഓക്കെ നമുക്ക് ഈ വീഡിയോ നോക്കാം ആദ്യത്തെ ഫിഗർ എന്ന് പറയുന്നത് നോക്ടു ഫിഗറാണ് അപ്പം നോക്ടുലിക്ക നമുക്ക് നാല് മാർക്സിനായിട്ട് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലും വന്നിട്ടുണ്ട് നോക്ടുലിക്കേനെ കുറിച്ചും എഴുതാനും പിന്നെ അതിൻ്റെ ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യാനും സോ അങ്ങനെ നോക്ടുലിക്ക ആണ് ഫസ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ എന്ന് പറയുന്നത് അപ്പം ആ പ്രോട്ടസ്റ്റ് എന്ന ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗറാണിത് അപ്പം ഇതിൽ നോക്ടുലിക്ക ചെയ്യുമ്പോൾ നമ്മളുടെ ജനറൽ ക്യാരക്ടേഴ്സ് നമ്മൾ പഠിക്കുന്നത് വെച്ചേനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്താ സ്വരിക്ക ആണെന്നും ഒരു ഗ്രൂവ് ഉണ്ടെന്നും ഒരു ടെൻറ്റ് രണ്ട് ടെൻഡുക്കൾ ഉണ്ടെന്നും അതിൽ ഒരു ടെൻ്റുകൾ വലിയ കുറച്ചും കൂടി നീളായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വന്നാൽ എന്നും പിന്നെ സ്മാൾ ആയിട്ട് ഒരു ഫ്ലജെല്ലം ഉണ്ട് എന്നൊക്കെയാണ് അപ്പം അല്ലാതെ കുറച്ച് സൈക്ലോസ് സോറി സൈറ്റോപ്ലാസ്മിക് സ്ട്രാൻസ് ഒക്കെ ഉണ്ടെന്നെല്ലാം ആ ഫിഗർ വെച്ച് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക പിന്നെ പെല്ലിക്കൾ ഉണ്ടെന്നും പെല്ലിക്കളാണ് അതിൻ്റെ ഔട്ടർ ആയിട്ടുള്ള കവറിംഗ് എന്നും ഒക്കെ ഉള്ളൊരു ജനറൽ ക്യാരക്ടേഴ്സ് വെച്ച് തന്നെ നമുക്ക് ആ ഫിഗർ ഒന്ന് ജസ്റ്റ് നോക്കി ജസ്റ്റ് രണ്ടോട്ടം വരച്ചാൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നതേ ഉള്ളൂ സോ ആ ഒരു ഡോക്ട്രുലക്കയുടെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തായിരുന്നു പ്രോട്ടീസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയായിരുന്നു അപ്പം ഡോക്ടിലക്കയുടെ ഈ ഫിഗറ് നിങ്ങൾ വരയ്ക്കാൻ പഠിക്കുക രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മൾ എൻഡമീബ ഹിസ്റ്റോളിക്ക വരുമ്പോഴാണ് പ്രോട്ടിസ്റ്റിൻ്റെ ചാപ്റ്ററിൽ എൻ്റെ എൻഡമീബ ഹിസ്റ്റോളിക്കയിൽ ഫസ്റ്റ് തന്നെ അതിൻ്റെ ട്രോഫോസോയിറ്റിൻ്റെ സ്ട്രക്ച്ചറ് പഠിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രോഫോസോയിൻ്റെ സ്ട്രക്ചർ പഠിക്കുക അപ്പോൾ അതിനകത്ത് എളുപ്പമാണ് നമ്മൾ സാധാരണ ഒരു സെല്ല് വരയ്ക്കുന്ന പോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് വരയ്ക്കണം അത് പഠിക്കണം പിന്നെ വരുന്നത് അവരുടെ ലൈഫ് സൈക്കിളാണ് ഇപ്പോൾ ഈ നമ്മുടെ കോളേജിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് നമുക്ക് ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ അവരുടെ എല്ലാം ലൈഫ് സൈക്കിളും പിന്നെ മോർഫോളജിയൊക്കെ ഒരുമിച്ച് ചോദിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും ലൈഫ് സൈക്കിൾ പഠിക്കണം ഇതായാലും ഇനി പാരസൈറ്റിക് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നെമറ്റോഡ്സിൻ്റെ ആയാലും ലൈഫ് സൈക്കിൾ ജസ്റ്റ് വരയ്ക്കാൻ പഠിക്കണം അപ്പം നമ്മൾ ലൈഫ് സൈക്കിൾ സ്റ്റെപ്സ് ആയിട്ട് ഓൾറെഡി പഠിക്കുന്നുണ്ട് അപ്പോൾ അതും ഈ ഒരു ഫിഗറും കൂടെ കണക്ട് ചെയ്ത് വെച്ച് വേണം പഠിക്കാൻ സോ അതിൽ ഒന്നാമത്തെ ലൈഫ് സൈക്കിൾ നമുക്ക് പഠിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ എൻ്റെമീബ ഹിസ്റ്റോളിക്കൽ ലൈഫ് സൈക്കിൾ ആണ് അപ്പം നമ്മൾ എന്താണോ നമ്മൾ തിയറി പറയുന്നത് അത് തന്നെയാണ് ലൈഫ് സൈക്കിൾ ഇതേപോലെ തന്നെ വരയ്ക്കണമെന്നില്ല നിങ്ങൾ തിയറി മനസ്സിലാക്കിയിട്ട് അത് വെച്ച് നിങ്ങളൊരു ലൈഫ് സൈക്കിളായിട്ട് വരച്ചാലും മതി അപ്പം എല്ലാ സ്റ്റേജസും ഉൾപ്പെടുത്തണം എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അടുത്തത് പ്ലാസ്മോഡി തന്നെ ലൈഫ് സൈക്കിളാണ് ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ മോസ്കിറ്റോസിനെ വരയ്ക്കാനോ അതിൻ്റെ ഫുൾ സ്ട്രക്ചേഴ്സ് അതുപോലെ വരയ്ക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്താണോ നമുക്ക് പഠിക്കാനുള്ളത് അത് ഒരു ഒരു ഫിഗർ എന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പം മാർക്ക് അനുസരിച്ച് ഓക്കെ നാല് മാർക്സിനൊക്കെയാണ് ലൈഫ് സൈക്കിൾ ചോദിക്കുന്നതെങ്കിൽ ഈ ഫിഗർ വരയ്ക്കൊന്നും വേണ്ട അല്ലാതെ നിങ്ങൾ എഴുതിയാൽ മതി അല്ലാതെ ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റിനായിട്ട് ചോദിക്കുവാണ് ലോങ് എസ് എ ടൈപ്പ് ക്വസ്റ്റിനായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഈ മോസ്കിറ്റോ ഒന്നും വരയ്ക്കേണ്ട ആ ഒരു സ്റ്റെപ്പ് ആ സ്റ്റേജസ് എല്ലാം വെച്ച് ഒരു ഫിഗറ് നിങ്ങളായിട്ട് തന്നെ സ്വയം ഉണ്ടാക്കി വരച്ചാൽ മതി അല്ലാതെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് കിടക്കുന്ന പോലെയൊന്നും വരയ്ക്കണ്ട നമ്മൾ തിയറി വീഡിയോ ഒക്കെ ഓൾറെഡി ചെയ്തതാണ് അപ്പോൾ ആ വീഡിയോ വെച്ച് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിൽ വരച്ച് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വരച്ച് തന്നാൽ ആ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റണമെന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് ഈ ഫിഗർ ഈ ടോപ്പിക്ക് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് വരച്ച് മനസ്സിലാക്കി ചെയ്യുക അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഈ സിലോമേറ്റ്സ് യു സിലോമേറ്റ്സ് സിലോമേറ്റ്സിൻ്റെ ഒരു സ്ട്രക്ചർ ആണ് അപ്പം ഇത് നമ്മൾ ജസ്റ്റ് റഫായിട്ട് ഇപ്പം നമ്മളുടെ സീലോമിൻ്റെ ഇത് നാല് മാർക്സിനോ അല്ലെങ്കിൽ സിക്സ് മാർക്സിനൊക്കെ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ സിക്സ് മാർക്സിനില്ല നാല് മാർക്സിനായിട്ട് ചോദിക്കുകയാണ് രണ്ട് മാർക്സിനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ ഫിഗർ വരയ്ക്കേണ്ട എത്രയായാലും നമ്മൾ സോളജി പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ പേപ്പർ നമ്മൾ എഴുതുമ്പോൾ ടീച്ചേഴ്സിനെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ റഫായിട്ട് ഈ ഒരു ഫിഗർ റഫ് ആയിട്ട് സൈഡിൽ വരച്ച് വെച്ചാലും അവർക്ക് അത് നല്ല രീതിയിൽ ആ പേപ്പർ ഇമ്പ്രസ് ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ പറ്റും സോ അതുകൊണ്ടാണ് ഇങ്ങനെ സിമ്പിളായിട്ട് എല്ലാ ഫിഗറും വരയ്ക്കണമെന്നല്ല എല്ലാ ക്വസ്റ്റ്യനിലും ഫിഗർ വരച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ടൈം ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അവസാനം നമുക്ക് കുറച്ച് ടൈം ബാലൻസ് ഉണ്ടെങ്കിൽ പോലും ആ സമയത്ത് നമുക്ക് ഈ ഫിഗറൊക്കെ ജസ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് വരച്ച് കയറ്റാൻ പറ്റും അപ്പം അങ്ങനെയൊരു അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും നിങ്ങൾക്ക് എളുപ്പത്തിൽ നോക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു നിങ്ങൾക്ക് ഒരു ട്രിക്കി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫിഗറാണ് ഈ ഒരു സിലോമേറ്റ്സും എ സിലോമേറ്റ്സും സീഡോ സിലോമേറ്റ്സിൻ്റെ ഫിഗറ് അടുത്ത ഫിഗർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാസിയോള ഹെപ്പാറ്റിക്കയുടെ ലൈഫ് സൈക്കിളാണ് അപ്പം അത് ഇതുപോലെ നമ്മളൊരു സെക്ഷനായിട്ട് ഇപ്പം ഷീപ്പിലും അക്വാഡിക് മീഡിയത്തിലും എങ്ങനെയാണ് അതൊക്കെ നമ്മൾ പഠിച്ചതാണ് ഓരോ സ്ഥലത്തും ഓരോ ഓരോ ഓർഗാനിസത്തിൽ ഹോസ്റ്റിൽ പാരസെറ്റിക്കായിട്ട് കയറുന്നത് അതെല്ലാം നമ്മൾ പഠിച്ചതാണ് അപ്പോൾ ആ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റിൻ്റെ കേസും എല്ലാം ഇതുപോലെ ഇങ്ങനെ സെക്ഷനായിട്ട് നിങ്ങൾ വരച്ച് വെച്ചാൽ അപ്പോൾ ലിവർ ഫ്ലൂക്കൊക്കെ അതുപോലെ വരയ്ക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ജസ്റ്റ് ഇപ്പം എഗ് ഹാച്ച് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഫിഗറായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം നമ്മൾ ഓൾറെഡി തിയറി പഠിക്കുന്നത് ാണ് അപ്പോൾ അത് വെച്ച് നിങ്ങൾ ഇങ്ങനെ ഒരു ഫിഗർ പഠിച്ചു വെച്ചേക്കാം ഇതും ലാർജ് മാർക്കിനൊക്കെ ചോദിക്കുവാണെങ്കിൽ മാത്രം ഫിഗർ ഇൻക്ലൂഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം കിട്ടുവാണെങ്കിൽ മാത്രമായിട്ട് ഫിഗർ ഇൻക്ലൂഡ് ചെയ്താൽ മതി ലൈഫ് സൈക്കിളിനെ ഡൈഗ്രമാറ്റിക് റിപ്രസെൻറ്റേഷനായിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല ബട്ട് തിയറി നല്ല എസ് എ ഫിഫ്റ്റീൻ ആയിട്ട് ഈ ഫെസോലപ്പാറ്റിക്ക് എസ് സേ അഥവാ ചോദിക്കുവാണെങ്കിൽ നമ്മൾ ലൈഫ് സൈക്കിളിൻ്റെ ഫിഗറും കൂടെ ഉൾപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഫിഫ്റ്റീൻ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ അടുത്തതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിഗറാണ് ഇറ്റീനിയ സോളിയത്തിൻ്റെ സ്കോളെക്സിൻ്റെ ഫിഗർ സ്കോളെക്സിൻ്റെ ഫിഗർ ഈ ഒരു ഫിഗറിൽ ബി പാർട്ടിൽ കിടക്കുന്നില്ലേ സ്കോളെക്സ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് സ്കോളക്സിൻ്റെ ഫിഗർ അതുപോലെ വരച്ചു വെച്ചേക്കാം അതിൽ മാറ്റാവുന്നില്ലേ ആ ഒരു ചെറിയ ഫിഗർ എന്താണോ ആ ടെസ്റ്റ് നമ്മൾ കൊടുത്തേക്കുന്നത് അത് അതുപോലെ വരച്ചു പഠിച്ചു വെച്ചേക്കാം ബാക്കി അതിൻ്റെ കൂടെയുള്ള ഫിഗർ ഗ്രാവിറ്റ് പ്രോഗ്ലോട്ടിയുടെ പ്രോഗ്ലോട്ടി പ്രോഗ്ലോട്ടിക്കൊന്നും പഠിക്കേണ്ട എന്താണ് പ്രോഗ്ലോട്ട് അഥവാ ചോദിക്കും നമുക്ക് അറിയാം സെഗ്മെൻ്റ് ആണ് എന്ന ടൈപ്പ് വേമില്ലാതെ നമുക്ക് എന്തായാലും അറിയാം അറിയാമല്ലോ അല്ലെങ്കിൽ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരുന്നതെന്ന് പറയുന്നത് ഈ സ്കോളെക്സിൻ്റെ ഫിഗർ ആണ് അടുത്തത് പറയുന്നത് ടേനിയസോളത്തിൻ്റെ തന്നെ ലൈഫ് സൈക്കിളാണ് അപ്പോൾ ലൈനിയ നമ്മൾ ഫസിയൽ എപ്പാറ്റിക്കയുടെ ലൈഫ് സൈക്കിൾ പഠിക്കണം പിന്നെ പിന്നെന്താ ടേനിയാസോളിയത്തിൻ്റെ സ്കോളെക്സിൻ്റെ സ്ട്രക്ചർ പഠിക്കണം പിന്നെ ടേനിയസോളത്തിൻ്റെ എന്ത് പഠിക്കണം ഈ ഒരു ലൈഫ് സൈക്കിൾ പഠിക്കണം ഇത് സിമ്പിൾ ആണ് നമ്മൾ ഓങ്കോസ്വേലേക്ക് വരുന്നതും ഓങ്കോസ്വേൽ ഹൂക്സിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് ഹൂക്സ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യാം പിന്നെ അത് കഴിഞ്ഞ് ഹെക്സാക്കാൻഡിലും ഹൂക്സ് റെപ്രസെൻറ്റ് ചെയ്യാം ഇതെല്ലാം ഒരു സ്പെരിക്കൽ സ്ട്രക്ചർ ആണ് പിന്നെ ഒരു ഇൻമാജിനേഷൻ ഉണ്ടാവുന്നതെന്ന് പറയും ഇന്മാജിനേഷൻ എന്താണെന്ന് നമുക്കറിയാം അകത്തേക്ക് ഇങ്ങനെ തള്ളി വരുന്നതാണ് പിന്നെ ഒരു എവാജിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഈ എവാജിനേഷന് നമ്മൾ ഇതെല്ലാം തിയറി പഠിക്കുന്നതാണ് അപ്പോൾ അതുപോലെ ജസ്റ്റ് വരച്ചാൽ മാത്രം മതി ലൈഫ് സൈക്കിൾ നിങ്ങൾ വിചാരിക്കുന്ന എനിക്ക് പാടുള്ള ഒരു കാര്യമല്ല അവർക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കി വെച്ചാൽ ഒന്നും അല്ല അവർ റെഫർ ചെയ്യുന്നത് ആ ഒരു തിയറി ബേസ് നമ്മളൊരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിൽ ആക്കിയാൽ മാത്രം മതി അടുത്തതെന്ന് പറയുന്നത് പോളിപ്പും മെഡിസയാണ് പോളിപ്പും മെഡിസ്യൻ നമുക്കറിയാം നെഡേറിയൻസിൻ്റെ ആ ഒരു ആൾട്ടർനേഷനും ജനറേഷൻ വരുന്നതാണ് അപ്പം അതിൽ പോളിപ്പും മെഡിസയും നമുക്കറിയാം പോളിപ്പ് സിലിണ്ടറയ്ക്ക് സ്ട്രെച്ചർ ആണെന്നും മെഡിസേ ഈ ഒരു എംബ്രല ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രെച്ചർ ആണ് എന്നൊക്കെ അപ്പം അത് ജസ്റ്റ് ഒന്ന് വരയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ സിലിണ്ടർ വെച്ചാൽ ആൾട്ടർനേഷൻ ജനറേഷനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ പോളിപ്പും മെഡിസിൻ ജസ്റ്റ് അവരുടെ ഡിഫറൻസ് മാത്രം എഴുതി വെക്കാതെ ഈ ഫിഗറും കൂടെ ഉൾപ്പെടുത്തിയാൽ നല്ലതായിരിക്കും ഫിഗറ് മാത്രമായിട്ട് ചോദിക്കത്തില്ല അപ്പോൾ ഫിഗറും കൂടെ ഉൾപ്പെടുത്തി നിങ്ങൾ പഠിച്ചു വച്ചു ഈ ക്വസ്റ്റ്യൻ നല്ല ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് നിഡോസൈറ്റ് ആണ് നിഡോസൈറ്റ് നിഡോസൈറ്റ് ആയിട്ട് എന്നെ തന്നെ എങ്കിൽ ഫിഗർ എന്തായാലും ഉൾപ്പെടുത്തണം നിഡോസൈറ്റ്സ് ചോദിക്കുവാണെങ്കിൽ രണ്ട് മാർക്കിനെ ആയിരിക്കത്തില്ല ഫോർ മാർക്സിന് നിഡോസൈറ്റ്സ് വരയ്ക്കാനായിട്ട് ചോദിക്കുകയാണ് അല്ലെങ്കിൽ എഴുതാനായിട്ട് ചോദിക്കുവാണെങ്കിൽ അവിടെ ഈ ഒരു ഫിഗർ ഉൾപ്പെടുത്തണം ഫിഗറിൽ നമുക്ക് അറിയാം നമ്മൾ നമ്മളുടെ തിയറി പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത് അതിൻ്റെ അകത്ത് ഒരു കോൾഡ് ട്യൂബ് ഉണ്ടെന്നും ഒരു ട്യൂബ്യൂൾ ഉണ്ടെന്നും ആ ട്യൂബ്യൂള് ഫസ്റ്റ് കോൾഡായിട്ടാണ് ഇരിക്കുന്നതെന്നും ആ ഒരു ബാത്ത്ഡായിട്ട് ലിക്വിഡ് ിൽ ബാത്ത് ഫ്ലൂ ബാത്ത്ഡായിട്ടാണ് ഇരിക്കുന്നത് എന്ന് അപ്പോൾ ആ ഒരു സ്ട്രച്ചർ വരയ്ക്കുക ബാഥഡ് ഇരിക്കുന്ന ആ ഒരു സ്ട്രെച്ചറ് പിന്നെ അത് എന്ത് ചെയ്യുന്നു പുറത്തേക്ക് തള്ളുന്നു എന്ത് ചെയ്യുന്നു ഇൻവേ എവേർട്ടഡ് ആ ട്യൂബ്യൂളിനെ എവേർഷൻ സംഭവിച്ച് പുറത്തേക്ക് തള്ളുന്നു ആ ഒരു ട്യൂബ്യൂളും നീളത്തിനും വരയ്ക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ആ തിയറി നമ്മൾ പഠിച്ചതാണ് അതു വെച്ച് തന്നെ നമുക്ക് ഈ ഒരു സ്ട്രച്ചറും വരയ്ക്കാവുന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾ വിചാരിക്കുന്ന എനിക്ക് സോളജിയുടെ സ്ട്രച്ചേഴ്സ് വരയ്ക്കാനായിട്ട് അത്ര പാടുള്ളതെന്നുമല്ല നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി പിന്നെ ഉള്ളത് ഒബീലിയൻസിൻ്റെയും മൗറീലിയൻസിൻ്റെയും ലൈഫ് സൈക്കിളാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല യഥാർത്ഥത്തിൽ ഈ ഒബീലിയൻസിൻ്റെയും മൗറീലിയൻസിൻ്റെയും ലൈഫ് സൈക്കിളായിട്ട് എങ്ങനെ ചോദിക്കാൻ ഒന്നോ രണ്ടോ ഇയേഴ്സ് ഒരു ഇയറിലായിട്ടൊക്കെ ചോദിച്ചിട്ടുള്ളതെന്നാണ് പക്ഷേ ജസ്റ്റ് നിങ്ങളിത് നോക്കി വെച്ചേക്കാം ഇപ്പോൾ നമ്മൾ ലൈഫ് സൈക്കിൾ ഒബീലിയുടെയും ഔറീലിയുടെയും പഠിക്കുമ്പോൾ എന്താ മെഡിസ എഗ് വരുന്നതും സൈകോട്ട് ആവുന്നതും പ്ലാനുലാൽ ആർവയും ഹൈഡ്രുല സ്റ്റേജും ഒക്കെ വെച്ചാണ് നമ്മൾ പഠിക്കുന്നത് പക്ഷേ ഈ ഒബീലിയൻസിൻ്റെ ലൈഫ് സൈക്കിളിൽ ഇത്രയും ഗ്രാൻഡായിട്ടുള്ള ഫിഗർ വെച്ച് വരച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും എക്സാമിന് നിൽക്കരുത് അപ്പോൾ ജസ്റ്റ് നമ്മൾ പ്ലാനുല പ്ലാനിലാർവേ ഹൈഡ്രോലാസ് സ്റ്റേജൊക്കെ വെച്ച് ആ ഒരു ഒരു പാറ്റേൺ ആയിട്ട് വരച്ചാൽ മാത്രം മതി അല്ലാതെ ഈ ഇത്രയും കോംപ്ലെക്സ് ആയിട്ടുള്ള ഫിഗർ ഒന്നും അവിടെ വരയ്ക്കാൻ നിൽക്കരുത് നിങ്ങൾക്ക് ടൈം കിട്ടത്തില്ല അപ്പം ഈ ഒരു ഫിഗർ ഇമ്പോ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചല്ല പക്ഷേ നിങ്ങളത് മനസ്സിലാക്കി വെക്കുക ഫിഗർ വരയ്ക്കാനല്ല മനസ്സിലാക്കി വെക്കാറുള്ളത് ആ ഒരു സ്റ്റെപ്പ് നമ്മൾ മനസ്സിലാക്കി വെച്ച ഇപ്പം ഈ ഫിഗർ വെച്ച് തന്നെ തിയറി പഠിച്ചാലും വളരെ എളുപ്പമാണ് തിയറി ആ തിയറി വെച്ച് നിങ്ങളെ ഫിഗർ ആയിട്ട് ഫിഗർ എന്ന് പറയുമ്പോൾ ആ ഒരു ലൈഫ് സൈക്കിൾ പാറ്റേൺ ആയിട്ട് വരച്ചാലും മതി ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ അല്ലാതെ പ്ലാൻ എൽ ആർവേ ഹൈഡ്രല സ്റ്റേജ് പിന്നെ ഈ ലാസ്റ്റ് നമുക്ക് വരക്കിട്ടുന്ന പോളിപ്പ് സ്റ്റേജ് സ്റ്റേജൊന്നും അത്രയും ഗ്രാൻഡായിട്ട് വരയ്ക്കണ്ട അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക ഔറിലിയായാലും അങ്ങനെ തന്നെയാണ് ഈ നമുക്ക് സ്കൈഫി സ്റ്റോമയുടെ ഒക്കെ സ്ട്രക്ചർ നമുക്കുണ്ട് നമുക്ക് തിയറി തിയറിയായിട്ട് പഠിക്കാമുണ്ട് കപ്പായിട്ട് കപ്പായിട്ട് അടുക്കി അടുക്കി വെക്കുന്ന പോലെയാണ് ഈ ഒരു സ്കൈഫീസ്റ്റോമയുടെ എന്നൊക്കെ നമുക്ക് പഠിക്കാമുണ്ട് അപ്പോൾ അതൊക്കെ അത്രയും ഗ്രാൻഡഡ് അല്ലെങ്കിൽ എഫ് എറൽ ലാബ് എഫ് എറൽ ലാബിൽ ബൈ ബൈ ബൈഫൈഡ് ആയിട്ടുള്ള ആംസ് വരുന്നത് ബൈഫൈഡ് ആയിട്ടുള്ള ആംസും ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പം അത്രയും ബൈഫൈഡ് ആയിട്ടുള്ള ആംസും ആ ഒരു സ്ട്രക്ച്ചറും എല്ലാം ഇങ്ങനെ വരച്ച് വരുമ്പോൾ നമുക്ക് എന്തായാലും ടൈം മാനേജ് ചെയ്യാൻ പറ്റത്തില്ല നാല് മാർക്സിനൊക്കെ ആയിരിക്കും എന്തായാലും ആ ഔറീലിയൊക്കെ ചോദിക്കുന്നത് അതുകൊണ്ട് അവിടെയൊന്നും ഈ ഒരു ഫിഗറിൻ്റെ പ്രാധാന്യം ഇല്ല പിന്നെ നിങ്ങൾ നമ്മൾ ഈ തിയറി വെച്ച് ലൈഫ് സൈക്കിൾ പഠിക്കുന്നതുകൊണ്ട് ജസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞത് അപ്പോൾ സോ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഫിഗറും ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാനുള്ള ഫിഗേഴ്സും ഞാൻ പറയുന്നുണ്ട് അടുത്തതുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗറാണ് ഇത് പഠിക്കാതെ പോവരുത് നമ്മൾ നമ്മൾ ഏതാ നമ്മുടെ സ്കോളെക്സ് ടീനിയസോളത്തിൻ്റെ സ്കോളെക്സ് ഒക്കെ പറഞ്ഞ പോലെ ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഫ്ലെയിം സെൽസിൻ്റെ ഫിഗറാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പഠിക്കുക ഫ്ലെയിം സെൽസിൻ്റെ ഫിഗർ പിന്നെ വരുന്നത് നമ്മൾ നമുക്കറിയാം സെക്ഷൽ ഡയമോർഫിസം അസ്കാരിസ് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫിഗർ ഞാൻ പറയേണ്ട ആവശ്യമില്ല സെക്ഷൽ ഡയമോർഫിസം നമ്മൾ പഠിക്കുമ്പോഴേ ഫീമെയിൽ ലോങ്ങറാണ് മെയിൽ സ്റ്റോട്ടറാണ് അവരുടെ ഇതിലായിട്ട് പീനിയൽ സ്പൈക്കോൾസ് അവർക്ക് അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ച്ചറാണ് ഈ ഫീനിയൽ സ്പൈക്കൂൾസ് എന്നുള്ളത് പോസ്റ്റിയർ എൻറ്റിലായിട്ട് വരുന്നതാണ് മെയിൽസിനെന്നൊക്കെ നമുക്കറിയാം അത് സെക്ഷോ ഡയമോർഫിസത്തിൻ്റെയാണ് അപ്പം ഇതൊരു ഡിഫറൻസ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പാടില്ലല്ലോ രണ്ട് വേംസിനെ വരച്ചു വെക്കാൻ എന്താ ഈസിയല്ലേ അപ്പം ആ രണ്ട് വേംസിൻ്റെ സൈഡിൽ വരച്ചു വെക്കാനായിട്ട് ഞാൻ പറയുന്നതന്നേ ഉള്ളൂ അത് അവർക്ക് കുറച്ചും കൂടി ഇങ്ങനെ നമ്മുടെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിലും കൂടെ അടയാളപ്പെടുത്തുമ്പോൾ അവർക്ക് കുറച്ചും കൂടി പേപ്പർ നല്ലതായിട്ട് കിട്ടും അല്ലാതെ ഇത് വരയ്ക്കാനായിട്ട് സെപ്പറേറ്റ് ചോദിക്കത്തില്ല അടുത്തത് അസ്കാരിസ് ലൂംബ്രിക്കോയ്സിൻ്റെതും പിന്നെ നമ്മൾ വരുന്ന അടുത്ത ഇനി വരാൻ പോകുന്നതെല്ലാം അതാണ് നെമറ്റോട്ട്സിൻ്റെയാണ് നെമറ്റോട്ട്സിൻ്റെ ലൈഫ് സൈക്കിളാണ് ഇതും എന്താ പറയുക ഇതിനെ നിങ്ങൾക്ക് വരയ്ക്കാനായിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇത് നമ്മൾ എന്താണോ നമ്മളുടെ തിയറി അത് തന്നെയാണ് ലൈഫ് സൈക്കിൾ അതുപോലെ പഠിച്ചു വയ്ക്കുക എന്താണോ നമുക്ക് തിയറി തിയറി എന്താണോ അത് തന്നെയാണ് ലൈഫ് സൈക്കിൾ അപ്പോൾ അത് ഇതുപോലെ ഒരു ജസ്റ്റ് നിങ്ങൾ ഒന്നോ രണ്ടോ വട്ടം തിയറി പഠിച്ചിട്ട് ഇതൊന്ന് വരച്ച് നോക്കിയാൽ മാത്രം മതി പിന്നെ അതുപോലെ തന്നെയാണ് ഡേഡിൻ അതും ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു നെമറ്റോഡ് ചാപ്റ്ററിൽ ചോദിച്ച് കണ്ടുവരുന്ന നെമറ്റോഡ് പാരസൈറ്റ് എന്ന് പറയുന്നത് അസ്കാരിസും ഉച്ചിരേറിയോ അതുമാണ് ബാങ്ക് ഓഫ് ഓഫ്റ്റി അതുണ്ടല്ലോ അതുമാണ് അപ്പോൾ സോ ഉച്ചറിയ ബാങ്ക് റോഫ്റ്റിയും അസ്കാരിസിൻ്റെ ലൈഫ് സൈക്കിൾ കുറച്ചും കൂടി ഊന്നൽ കൊടുത്ത് പഠിച്ചു വയ്ക്കുക ബാക്കി ബാക്കിയും പഠിക്കാൻ എളുപ്പമാണ് എന്താണോ നമ്മളെ തിയറി അത് തന്നെയാണ് ലൈഫ് സൈക്കിൾ അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ മനസ്സിലാവും പിന്നെ ഉച്ചിരേറിയ ബാങ്ക് ഗ്രോഫ്റ്റിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് നല്ല എളുപ്പമാണ് എന്താണ് ഇതിനകത്ത് ഫിഗേഴ്സ് പോലും ഇല്ല ജസ്റ്റ് എഴുതിയേക്കുന്ന ആ ഒരു സ്റ്റേജ് മാത്രമേ ഉള്ളൂ അതൊക്കെ എളുപ്പമാണ് നമ്മൾ സ്വന്തമായിട്ട് എഴുതി പഠിക്കാവുന്നതേ ഉള്ളൂ എന്താണ് തിയറി പഠിച്ചാൽ മാത്രം മതി തിയറിയുടെ ഒക്കെ വീഡിയോ ഞാൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്തു തന്നിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഓരോ നെമറ്റോടും സെപ്പറേറ്റ് ആയിട്ട് സോ ആ വീഡിയോസ് നിങ്ങൾ പോയി കാണുക ഇനി അടുത്ത എൻഡറോബിയസ് വെർമിക്കുലാരിസസിൻ്റെ ഉണ്ട് അതുപോലെ ഉച്ചിരേറിയ ബാങ്ക് ഗ്രോഫ്റ്റി ഉണ്ട് അതൊക്കെ നമ്മൾ നോക്കിയതാണ് അപ്പോൾ ആ ഒരു ലൈഫ് സൈക്കിളിൻ്റെ കേസ് നിങ്ങൾ നല്ലപോലെ ജസ്റ്റ് നമുക്ക് കുറച്ച് ഊന്നൽ എടുക്കാനുള്ളത് ചെറിയേനെയും അസ്കാരിസിസിനെയാണ് മറ്റേതും ബാക്കി രണ്ടും ജസ്റ്റ് നോക്കി മനസ്സിലാക്കി വെക്കുക ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ് നീറിസിൻ്റെ പാരാപോഡിയം ആണ് നീറിസിൻ്റെ പാരാപോഡിയം നേരത്തെ ഞാൻ പറഞ്ഞ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ തന്നെ വരയ്ക്കാൻ പഠിക്കാനുള്ളതാണ് ഈ നീറിസിൻ്റെ പാരാപോഡിയം എന്ന് പറയുന്നത് അതിൽ പാരാപോഡിയം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തപ്പോഴും നമ്മൾ ആ ഫിഗറിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഡോസൽ സിറസിനെ കുറിച്ചും നോട്ടോപോഡിയം ന്യൂറോപോഡിയത്തിനെ കുറിച്ചും അപ്പോൾ ആ ഒരു പോസ്റ്റീരിയർ എൻ്റിലാണ് ആൻറ്റീരിയർ എന്നൊക്കെ ആ തിയറി പഠിച്ച് വെച്ചേക്കുക അതുപോലെ ഫിഗറും പഠിക്കുക ഈ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ ഇടയിലിടയിലായി ഇട്ടേക്കുന്നത് എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ചാനലിൽ കയറിയിട്ട് പ്ലേ ലിസ്റ്റ് നോക്കിയാൽ മതി പ്ലേ ലിസ്റ്റ് നിങ്ങൾക്ക് നോക്കുമ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെയും വീഡിയോസ് കിട്ടും അപ്പോൾ ആ ഓരോ ചാപ്റ്ററിൻ്റെ വീഡിയോസ് വെച്ച് നിങ്ങൾക്ക് ഫിഗറും നോക്കാൻ പറ്റും അടുത്ത ട്രോക്കോഫോൾ ലാർവേ ആണ് ഇതും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിഗറാണ് അപ്പോൾ ട്രോക്കോഫോൽ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ട്രോക്കോഫോൽ ആർവേയുടെ ഈ ഒരു ഫിഗർ നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം ഇത്രയും കോംപ്ലെക്സ് ആയിട്ട് പഠിച്ചില്ല എങ്കിലും ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ടഫ്റ്റി ടഫ്റ്റിൻ്റെ റെപ്രസെൻറ്റേഷനും മൗത്തിൻ്റെ റെപ്രസെൻറ്റേഷനും ആ ഒരു ഗ്രൂവും ഒക്കെ വെച്ച് വരയ്ക്കാനാണ് പഠിക്കാനുള്ളത് ഇനിയുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ എന്നുള്ള ഫിഗർ എന്ന് പറയുന്നതൊക്കെ എളുപ്പമല്ലേ ഇതുവരെ പറഞ്ഞേല് എന്താ കുറച്ച് മാത്രമേ ഉള്ളൂ പഠിക്കാനായിട്ട് ബാക്കിയുള്ള ജസ്റ്റ് നോക്കി വയ്ക്കാൻ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഒരു സോളജി സ്റ്റുഡൻറ്റ് എന്ന ഇതായിട്ട് നമുക്ക് കുറച്ച് ഫിഗേഴ്സ് ഒക്കെ മനസ്സിലാക്കി വെക്കണം നമ്മൾ തിയറി പഠിക്കുമ്പോൾ തന്നെ വരയ്ക്കാൻ പറ്റുന്ന ഒരു പ്രാപ്തി നമുക്ക് ആവണം അത്രേ ഉള്ളൂ പീനിയസിൻ്റെ ഒരു ഇങ്ങനെ ഒരു സ്ട്രക്ച്ചറ് ചോദിച്ച് കണ്ടിട്ടില്ല പിന്നെ നിങ്ങൾക്ക് ഒരു നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു ആകാംക്ഷ ഉണ്ടായിരിക്കും അത് പഠിക്കാനായിട്ട് അപ്പോൾ ആ ഒരു ആകാംക്ഷയിൽ നിങ്ങൾക്ക് ഈ ഫിഗർ മനസ്സിലാക്കി വെക്കുക ഇപ്പം ഈ ഫിഗർ നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാണ് തൊറാക്സി എത്ര ലെഗ്സ് ഉണ്ടെന്നും അപ്പൻറ്റേജസ് എത്രയാണെന്നൊക്കെ ഇതിൽ തന്നെ എണ്ണി നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അത് ഞാൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞു മുഴുവനായിട്ടുള്ള ക്രോസ് സെക്ഷൻ ബട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പീനിയേസിൻ്റെതാണ് ഈ ഒരു പിനിയേസിൻ്റെ ക്രോസ് സെക്ഷൻ ഈ സെഗ്മെൻറ്റിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടെർഗം പ്രോട്ടോപോഡേറ്റ് ഈ വരുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടെൻ പോയിൻറ്റ് ടു ഫിഗർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് വീണ്ടും പറയുന്നു നല്ല ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പഠിച്ചു ചേക്കുക പിന്നെ വരുന്ന പിനീസിൻ്റെ ഡയജസ്റ്റി സിസ്റ്റം ഇമ്പോർട്ടൻ്റ് ആണ് അതും പഠിക്കണം ഇനി നമുക്ക് ഡയജസ്റ്റി സിസ്റ്റത്തിന് മുമ്പായിട്ട് നമുക്ക് കുറേ പഠിക്കാനുള്ളതാണ് ഈ ഒരു അപ്പൻഡജിസ് അപ്പോൾ അപ്പൻഡജിസിൻ്റെ ഫിഗേഴ്സ് വെച്ച് ഞാൻ ഈ അത് ഞാൻ വീണ്ടും പറയുന്നില്ല കാരണം നിങ്ങൾ പോയിട്ട് എൻ്റെ വീഡിയോസിന് പിനീസിൻ്റെ പ്ലേലിസ്റ്റ് ലിസ്റ്റ് കയറിയിട്ട് ആ ഇതെല്ലാം കാണുക അതിനകത്ത് ഫിഗേഴ്സിൻ്റെ എക്സ്പ്ലനേഷൻ വെച്ചാണ് ഞാൻ പഠിച്ചിട്ട് പഠി പറഞ്ഞു തന്നിട്ടുള്ളത് ഫിഗേഴ്സ് വരയ്ക്കാനും പഠിഞ്ഞു തന്നിട്ടുണ്ട് ഫിഗേഴ്സിൻ്റെ എക്സ്പ്ലനേഷനും പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പിനീഴ്സിൻ്റെ സെഫാലോതൊറാക്സും അബ്ഡമിക് അപ്പൻറ്റേജസും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ഫിഗേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ് അത് എടുത്തു ചോദിക്കും സോ അത് നല്ലപോലെ പഠിക്കുക ഫിഗേഴ്സ് നല്ലപോലെ പഠിക്കണം പെൻറ്റേജസിൻ്റെ ഫിഗേഴ്സ് എല്ലാം അതുപോലെ തന്നെ പഠിക്കണം കേട്ടോ മാന്ഡിബിൾസും എല്ലാം ഉണ്ട് പിന്നെന്താ കീലേറ്റ് ലെഗ്സിനെ കുറിച്ചും അങ്ങനെ കുറേ ഉണ്ട് അപ്പം സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വീഡിയോസ് പിന്നേസിൻ്റെ ഇട്ടിട്ടുണ്ട് അപ്പം ആ വീഡിയോസ് നിങ്ങൾ പോയിട്ട് നോക്കിയിട്ട് ആ ഒരു ഫിഗർ വെച്ച് തന്നെ നമ്മൾ തിയറി പഠിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നേക്കുന്നത് സോ പിന്നീഴ്സിൻ്റെ അപ്പൻഡജിസിനെ കുറിച്ച് ഞാൻ വീണ്ടും പറയുന്നില്ല ആ ഫിഗേഴ്സ് എല്ലാം പഠിക്കണം വീണ്ടും പറയുന്ന ആ ഫിഗേഴ്സ് എല്ലാം പഠിക്കണം പിന്നെ പിന്നീഴ്സിൻ്റെ സിസ്റ്റം ആണ് ഡയജസ്റ്റീവ് സിസ്റ്റം പഠിക്കണം പിന്നെ വരുന്നത് റെസ്പിറേറ്ററി സിസ്റ്റം ആണ് റെസ്പിറേറ്ററി സിസ്റ്റം വരയ്ക്കാൻ പഠിക്കണം പിന്നെ വരുന്നത് പിന്നീഴ്സിൻ്റെ ആൻഡിന ഗ്ലാൻസ് ഗ്രീൻ ഗ്ലാൻസിൻ്റെ ഒരു കേസാണ് അതും പഠിക്കണം നെർവസ് സിസ്റ്റം വരയ്ക്കാൻ പഠിക്കണമെന്ന് ചോദിച്ചാൽ അങ്ങനെ അങ്ങനെ ചോദിച്ചിട്ടില്ല പക്ഷേ പിനീസിൻ്റെ കേസിലാണെങ്കിൽ ആ ഒരു പാർട്ട് ഫുട്ടൗട്ടിലെ ഇമ്പോർട്ടൻ്റ് ആണ് സോളജിയിൽ നമുക്ക് വരുന്ന തിയറി പാർട്ടിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് പിനീസ് എന്ന് പറയുന്നത് അപ്പം പിനീസിൻ്റെ ആ ഒരു നെർവസ് സിസ്റ്റം ജസ്റ്റ് നോക്കി വെക്കുന്നത് നല്ലതാണ് ഒമാറ്റുഡിയം ഇമ്പോർട്ടൻ്റ് ആണ് ഒമാറ്റുഡിയത്തിൻ്റെ ഒരു സ്ട്രക്ച്ചർ സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഈ ഒമാറ്റുഡിയോ എന്ന് പറയുന്നത് പിന്നെ അവരുടെ ഡയജസ്റ്റീവ് സിസ്റ്റം സോറി റീപ്രൊഡക്റ്റീവ് സിസ്റ്റം മെയിലും ഫീമെയിലും ചോദിച്ച് കണ്ടിട്ടില്ല ജസ്റ്റ് നോക്കി വെച്ചിരുന്നാൽ മാത്രം മതി പിന്നെ അവർ നോപ്ലിയസ് ലാർവ ലാർവൽ സ്റ്റേജസില് നോപ്ലിയസ് ലാർവയുണ്ട് പിന്നെ പ്രോക്ടോസിഎസ് ഒ എന്നൊക്കെ ഉള്ള കേസുണ്ടല്ലോ മെയ്സിസ് ലാർവ ആ ലാർവ എല്ലാം വരയ്ക്കണം എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് കുറച്ച് ടഫായിട്ട് ഉള്ളതാണ് ഈ ഒരു ലാർവയുടെ ഫിഗേഴ്സും ലാർവേനെക്കുറിച്ച് പഠിക്കുന്നത് പിനിയസിൻ്റെ കേസ് അപ്പോൾ നിങ്ങൾ പഠിക്കാൻ പറ്റുവാണെങ്കിൽ പഠിക്കുക അല്ലെങ്കിൽ യൂഷ്വലി നമ്മൾ പറയുന്ന പോലെ ഫിഫ്റ്റി മാർക്സിന് നിങ്ങൾക്ക് ഏകദേശം മൂന്നോ നാലോ ക്വസ്റ്റ്യൻസ് ഓറിട്ട് വരും ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അത് ഞാൻ ജസ്റ്റ് ഒരു പറഞ്ഞതേ ഉള്ളൂ പക്ഷേ പഠിക്കാൻ പറ്റുന്നവരെല്ലാം പഠിക്കുക അപ്പം ഈ ഒരു ലാർവൽ സ്റ്റേജും വരയ്ക്കാൻ പഠിക്കണം ഇപ്പം ഇത്രയാണ് പീനിയേസിൻ്റെ ഉള്ളത് പിനിയേസിൻ്റെ കേസിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഫിഗേഴ്സ് എല്ലാം പഠിക്കണം അപ്പോൾ നമ്മൾ സോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഗേഴ്സും തിയറിയും പഠിക്കാനുള്ളത് ആണ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഞാൻ ഞാൻ ഇട്ടിട്ടുള്ള ഇട്ടിട്ടുള്ളതിനെ ക്വസ്റ്റിൻ പേപ്പർ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ആർത്രോപോഡ ആണെങ്കിൽ പോലും ആർത്രോപോഡൻസിൽ തന്നെ ഈ പിനിയേസിൻ്റെ കേസിലാണ് പിനിയേസിൽ നിന്നാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നത് വൺ മാർക്ക് ആയിക്കോട്ടെ ടു മാർക്ക് ആയിക്കോട്ടെ ഇനി എസ് സേ ആയിപ്പോലും അടുത്തെന്നുള്ളത് മൊളസ്കാണ് മൊളസ്കലെ നിങ്ങൾക്ക് ഇത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ ഫിഗർ ഈ ഒരു പേൾ കൾച്ചറിൻ്റെ സ്റ്റെപ്സ് വരുന്ന ഒരു മാൻ്റൽ ക്യാവിറ്റി ഇൻസേർഷൻ സ്റ്റെപ്സ് ഉണ്ടല്ലോ അത് ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ഫസ്റ്റ് മാൻ്റൽ ക്യാവിറ്റിയും പിന്നെ മാൻഡൽ ടിഷ്യൂവും പിന്നെ ഗോണാഡിൽ ഇൻസേഴ്ഷൻ്റെ ഫിഗർ വരയ്ക്കാൻ പഠിക്കുക കാരണം എസ് സേ ആയിട്ടാണ് ഈ പേൾ കൾച്ചർ ചോദിക്കുന്നത് അതുകൊണ്ട് ഇനി ഈ ഫിഗർ ഉൾപ്പെടുത്തി മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തുള്ളൂ ഇനി അടുത്ത എക്കനോ ടേംസിലുള്ള വേറൊരു സ്ട്രക്ചർ ആണ് പെടിച്ചിലേറിയ ഇത് പെടിച്ചിലേറിയയുടെ ഫിഗറാണ് ഈ ക്രോസ്ഡും സ്ട്രേറ്റും ടൈപ്പ് ഇത് വരയ്ക്കാൻ പഠിക്കണം ഇതും ഇമ്പോർട്ടൻ്റ് ആണ് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് അരിസ്റ്റോട്ടിറ്റ്സ് ലാൻഡേൻ അത് വരയ്ക്കാനും പഠിക്കണം അത് സെപ്പറേറ്റ് ആയിട്ട് തീയറിയും പഠിക്കണം അപ്പോൾ ഇതാണ് ഫിഗർ എന്ന് പറയുന്നത് ഇത് നിങ്ങൾ വരയ്ക്കാൻ പഠിക്കുക ഉള്ളത് മോസ്കിറ്റോയുടെ മൗത്ത് പാർട്സ് ആണ് അത് നമ്മൾ ലാസ്റ്റ് എക്സ്ട്രാ പാർട്സിൽ വരുന്നതാണ് എഡൻറ്റം ഇതിൽ പാർട്ടിൽ വരുന്നതാണ് ഇത് ഫീമെയിൽ മോസ്കിറ്റോയുടെ മൗത്ത് പാർട്സ് ആണ് ഇത് വരയ്ക്കാൻ പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഇത്രയാണ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ള ഫിഗേഴ്സ് എന്ന് പറയുന്നത് അതിൽ ഒന്നും കൂടെ പറയാം എടുത്ത് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്റ്റുലിക്കാം പിന്നെ നമുക്ക് ലൈഫ് സൈക്കിൾ ഞാൻ പറഞ്ഞ പോലെയാണ് നിങ്ങൾ പഠിക്കാനുള്ളത് ആ ലൈഫ് സൈക്കിൾസ് എല്ലാം പിന്നെ എൻഡമിബ ഹിസ്റ്റോളിക്കയുടെ ട്രോഫോസോയിറ്റ് സീലിൻഡറേറ്റയുടെ നിഡോസില് ദെൻ പ്ലാറ്റി ഹെൽമിൻറ്റേസിൻ്റെ ഫ്ലെയിം സെൽസ് ദെൻ പാരാപോഡിയം ദെൻ ട്രോക്കോഫോ ലാർവേ പിന്നെ വരുന്നത് കേസിൽ ആ ഫിഗേഴ്സ് എല്ലാം എല്ലാം പഠിക്കണം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ വരുന്നത് പേൾ കൾച്ചറിൻ്റെ എന്താണ് പേൾ കൾച്ചറിൻ്റെ ഒരു ഇൻസേഷൻ്റെ ആ ഒരു സ്റ്റെപ്പ് ആ ഒരു ഫിഗേഴ്സ് പെഡിസലേറിയ അരിസ്റ്റോട്ടീസ് ലാൻഡേൻ മൗത്ത് പാർട്സ് മോസ്കിറ്റോയുടെ ഇത്രയുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനി അല്ലാതെ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കുറച്ച് പഠിച്ച് നോക്കി വയ്ക്കാനുള്ള ട്രിക്കി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതും നോക്കുക സോ ഇത്രയാണ് നമ്മൾ സോളജിയിലെ സോളജി കോറിൻ്റെ ഫിഗേഴ്സ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദീസ് ക്ലാസ് അപ്പം ഈ ഫിഗേഴ്സ് ഒന്ന് നോക്കാൻ നിങ്ങൾ ഒരിക്കലും എക്സാം എഴുതാൻ പോകരുത് ഈ ടോപ്പിക്സ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഫിഗേഴ്സ് വരച്ചിട്ടാണെങ്കിലും നിങ്ങൾക്കത് ട്രൈ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പറയുന്നത് സി സോളജി സ്റ്റുഡൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ അഥവാ നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ ഒന്ന് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് സോ ഈ ഫിഗർ നിങ്ങൾ നല്ലപോലെ നോക്കിയിട്ട് പോവുക ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ക്ലാസ് നമുക്ക് വേറെ വീഡിയോയിലേക്ക് കാണാം ഞാൻ വീണ്ടും പറയുന്നു കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് കെമിസ്ട്രിയുടെ ടോപ്പിക്സിൽ കുറച്ച് ലാഗ് വരുന്നത് അത് എന്തായാലും എക്സാമിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇടാനായിട്ട് ഞാൻ നോക്കാം സോ ക്ലാസ്സൊക്കെ ഫോളോ ചെയ്യുക താങ്ക് യു സോ മച്ച് നല്ലപോലെ പഠിക്കുക ബാക്കി സബ്ജെക്റ്റും പഠിക്കുക സ്റ്റേ ഹോം ആൻഡ് സ്റ്റേ സേഫ് സ്റ്റഡി വെൽ ടേക്ക് കെയർ